നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ ബ്രസീലിയൻ ക്ലബായ ഗ്രിമിയോക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടുള്ള താരമാണ് ലൂയിസ് സുവാരസ്. നമുക്കറിയാം, ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സുവാരസ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെ സുവാരസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാൽമുട്ടിന്റെ പരിക്ക് എപ്പോഴും വല്ലാതെ അലട്ടുന്ന ഒരു താരം കൂടിയാണ് സുവാരസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മുൻ അമേരിക്കൻ താരമായിരുന്ന ട്വൽമാൻ മയാമിയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന താരം അത് സുവാരസ് തന്നെയാണ്. ഈ സീസണിൽ ഇന്റർ മയാമിയുടെ എക്സ് ഫാക്ടർ സുവാരസ് ആയിരിക്കും എന്നാണ് ഈ ഒരു മുൻ അമേരിക്കൻ താരം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ലൂയിസ് സുവാരസ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ആ ഒരു ടാലന്റ് എവിടെയും പോയിട്ടില്ല. മാത്രമല്ല, മെസ്സിയും ആൽബയും ബുസ്കറ്റ്സും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ മയാമിയുടെ എക്സ് ഫാക്ടർ അത് സുവാരസ് തന്നെയായിരിക്കും. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. 15 മുകളിൽ ഗോളുകൾ അദ്ദേഹത്തിൽ നിന്നും ക്ലബിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറെ ഉപകാരപ്പെടും. മാത്രമല്ല, മെസ്സി അദ്ദേഹത്തിന്റെ ഗോളുകൾ സ്വാഭാവികമായും നേടുക തന്നെ ചെയ്യും. മറ്റു ചില താരങ്ങളും കുറച്ച് ഗോളുകൾ നേടും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മയാമിയുടെ ഒരു കുക്കിംഗ് അഥവാ പാചകം അത് അതിവേഗത്തിലായിരിക്കും. ഇതാണ് മുൻ അമേരിക്കൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സുവാരസ് ഇന്റർ മയാമിക്ക് വേണ്ടിയുള്ള തന്റെ ആദ്യ ഗോളൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രീ സീസൺ മയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ആകെ കളിച്ച 6 സൗഹൃദ മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ഇനി ലയണൽ മെസ്സിയുടെ മുൻ ക്ലബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിനെയാണ് ഈ ഒരു അമേരിക്കൻ ക്ലബ് നേരിടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.